Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ മന്ദിർ കോളേജ് പെരുമ്പ ഫോൺ 9544214341. വിദ്യാമന്ദിർ കോളേജ് പയ്യന്നൂർ ഫോൺ 9020308538. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആണ്ടങ്കോവൽ, കുഞ്ഞിമംഗലം. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മണൽക്കടത്ത് പിടികൂടി പരിയാരം പോലീസ്. നൈറ്റ് പെട്രോളിംഗിന് ഏഴോട് നിന്നാണ് അനധികൃതമായ മണൽ കടത്തിയ പിക്കപ്പ് പരിയാരം എസ്ഐ സി പുരുഷോത്തമനും സംഘവും പിടികൂടിയത്. നൈറ്റ് പെട്രോളിംഗിനിടെയാണ് ഏഴിലോട് നിന്ന് അനധികൃതമായി മണൽ കടത്തിയ KL9K7602 നമ്പർ പിക്കപ്പ് പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രി 11:45 സംഭവം. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. പോലീസ് കേസെടുത്ത് പ്രതിക്കായി അന്വേഷണം തുടങ്ങി. എസ്ഐയോടൊപ്പം കെ രാമചന്ദ്രൻ, ഹോംഗാർഡ് ശശിധരൻ എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. പിടികൂടിയ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ദിർഹം നൽകാമെന്ന് പറഞ്ഞ് ചെറുവത്തൂർ സ്വദേശിയിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാളെ കൂടി ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശി ജുവൽ അലിയെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഉൾപ്പെട്ട മൂന്നാമന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഹനീഫയ്ക്ക് കടലാസുകെട്ടുകൾ നൽകി 5 ലക്ഷം രൂപ കൈക്കലാക്കി കടന്നുകളഞ്ഞയാളാണ് ഇപ്പോൾ പിടിയിലായ ജൂവൽ അലി. തട്ടിപ്പിന്റെ സൂത്രധാരൻ ഫാറൂഖ് ഷേഖിനെ 2 ദിവസം മുൻപ് അന്വേഷണ സംഘം പെരുമ്പാവൂരിൽ നിന്നും പിടികൂടിയിരുന്നു. 1000 ദിർഹത്തിന്റെ യഥാർത്ഥ കറൻസി നൽകി ഹനീഫയെ വലയിൽ വീഴ്ത്തിയയാളെയാണ് ഇനി പിടികൂടാനുള്ളത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ സഹായത്തോടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ എത്തിയാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. പോലീസ് പിടികൂടിയ 3 പേരിൽ പരാതിക്കാരൻ തിരിച്ചറിഞ്ഞ 2 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. പ്രതികൾ സമാനമായ രീതിയിൽ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കണ്ണൂർ, കൂത്തുപറമ്പ്, മംഗലാപുരം, കോയമ്പത്തൂർ തുടങ്ങിയ 10 സ്ഥലങ്ങളിൽ 2017 മുതൽ നടന്ന സമാന തട്ടിപ്പുകളുടെ വിവരം പോലീസ് പരിശോധിച്ചു വരികയാണ്. പിടിയിലായ ജൂവൽ അലിയിൽ നിന്നും 15,000 രൂപയും 100 ദിർഹത്തിന്റെ 2 നോട്ടുകളും 2 സിം കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഉൾപ്പെട്ട് ഇന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരാളെന്ന് പറയുന്നത് സമാന സ്വഭാവമുള്ള സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും അതുപോലെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും സമാന സ്വഭാവമുള്ള കേസിൽ ഉൾപ്പെട്ട ആളാണെന്ന് സംശയമുണ്ട്. നമ്മുടെ പരാതിക്കാരൻ നിലവിൽ ചന്ദേര വിഷയത്തിലെ കേസിൽ ഉൾപ്പെട്ട ആളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇപ്പം ഏകദേശം ഇപ്പം നിലവിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേസിൽ ഉൾപ്പെട്ടതായിട്ട് 3 പേരെ ഉള്ളത്. പിന്നെ ഒരാളെ കൂടി തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ തട്ടിയെടുത്ത 5 ലക്ഷം രൂപയിൽ 3.5 ലക്ഷം രൂപ നാട്ടിലേക്ക് അയച്ചതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. പണം കൈമാറ്റം മരവിപ്പിക്കുവാനുള്ള നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. DYSP പി ബാലകൃഷ്ണൻ, സർക്കിൾ ഇൻസ്പെക്ടർ പി നാരായണൻ, SI MV ശ്രീദാസ്, ASI ദിവാകരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജു വെള്ളൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അബൂബക്കർ കല്ലായി, ദിനേഷ്, സാജൻ, സജിത്ത്, നികേഷ്, രമേശൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. DYFI സംഘടിപ്പിച്ച റിലേ സത്യാഗ്രഹം സമാപിച്ചു. പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ചെറുകുന്നുതറയിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം MVJ MLA ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച റിലേ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ചെറുകുന്ന് തറയിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹത്തിന്റെ സമാപനം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ രാജ്യം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യത്ത് വിലക്കയറ്റമിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരം ഒരു സമരം ഏറ്റെടുക്കുന്നത്. എന്തുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ പുറലിച്ചുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിലും ഡിവൈഎഫ്ഐ ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതായി വരുന്നു. ചെറുകുന്ന് തറയിൽ നടന്ന ചക്രസ്തംഭന സമരത്തിന് എം സി രമിൽ, ടി വി രഞ്ജിത്ത്, ഷിമിൽ ജോയ്, ശ്രീജ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. റോഡ് തകർന്ന് ചെളിക്കുളമായി, വാഴനട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. അന്നൂർ കുറുഞ്ഞി റോഡിൽ അറയിൽ ചുവാട്ട ക്ഷേത്രത്തിന് സമീപമാണ് റോഡ് പാടെ തകർന്ന് കാൽനടയാത്ര പോലും ദുസ്സഹമായത്. തകർന്ന റോഡിൽ രൂപപ്പെട്ട വൻകുഴികളിൽ കനത്ത മഴയെ തുടർന്ന് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വൻ അപകടമാണ് ഇവിടെ ഉണ്ടാകുന്നത്. രാത്രികാലങ്ങളിൽ വഴിവിളക്കുകൾ പോലുമില്ലാത്ത ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഈ കുഴികളിൽ വീണ് അപകടം പതിവാവുകയാണ്. റോഡ് എന്നത് പേരിനു പോലും ഇല്ലാത്ത വിധമാണ് ഇവിടെ തകർന്ന തരിപ്പണമായി ഗതാഗതം ദുസ്സഹമായിട്ടുള്ളത്. മഴ തുടങ്ങിയതോടെ പയ്യന്നൂർ നഗരസഭയിലെ മിക്ക ഇടറോഡുകളുടെയും സ്ഥിതി ശോചനീയമാണ്. തകർന്ന റോഡുകൾ നന്നാക്കാൻ അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് വാഴനട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ എപ്പോഴും അപകടങ്ങൾ, മോട്ടോർ ബൈക്കുകളെല്ലാം നിരന്തരമായിട്ട് അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് അധികൃതർ അറിയായിട്ടൊന്നുമല്ല, അധികൃതർ മുമ്പിൽ നമ്മളിത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ഇതേ ഒരു അവസ്ഥ. മഴക്കാലമായാലും സ്വാഭാവിക പല സ്ഥലത്തും റോഡുകൾ പൊട്ടിപ്പൊളിയ, പക്ഷേ ഇത്രയേറെ ഭീതിജനകമായിട്ട് വലിയ കുണ്ടുകൾ ഉണ്ടാക്കി ശ്രദ്ധിക്കപ്പെടാതെ, വെള്ളം നിറഞ്ഞ ശ്രദ്ധിക്കപ്പെടാതെ ഒരു ബൈക്കിനകത്ത് വീഴുമ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന, നിത്യേന ഗുരുതരമായ അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കാനുള്ള മാർഗം ഉത്തരവാദിത്തപ്പെട്ട് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം വിജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ എ രൂപേഷ്, പ്രശാന്ത് കോറോം, കെ ടി ഹരീഷ്, നവനീത് നാരായണൻ, വി എം രമേശൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ലാസ്യ ഇനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ 2011 മുതൽ പിലാത്രയിൽ പ്രവർത്തിക്കുന്ന ലാസ്യ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാക്കി മാറ്റാൻ സർക്കാർ അനുമതി. നിങ്ങളിങ്ങനെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിൽക്കരുത്, നിങ്ങളിത് കണ്ണൂർ സർവകലാശാലയുടെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഒരാളെ സ്ഥാപനം എന്ന് പറയും. അതിനെ അതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും വീണ്ടും ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ 2011 കണ്ണൂർ യൂണിവേഴ്സിറ്റി അതിലൊരു ഉറച്ച തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന് ഒരു കമ്മ്യൂണിറ്റി കോളേജായി അംഗീകരിച്ചു. ചെറുതാഴം ഹനുമാരമ്പലത്തിന് സമീപം കല്ലമ്പള്ളി റോഡിലുള്ള 5 ഏക്കർ ഭൂമിയിൽ പുതിയ ക്യാമ്പസ് നിർമ്മിക്കുവാനും ആർട്സ് ആൻഡ് സയൻസ് കോളേജായി മാറ്റുവാനുമാണ് കേരള സർക്കാർ അനുമതി ലഭിച്ചത്. കമ്മ്യൂണിറ്റി കോളേജായ ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സിനെ ആർട്സ് ആൻഡ് സയൻസ് കോളേജായി മാറ്റാൻ കണ്ണൂർ സർവകലാശാലയാണ് സർക്കാരിന് അപേക്ഷ നൽകിയത്. ഭരതനാട്യത്തിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, കർണാടക സംഗീതത്തിൽ ബിരുദം എന്നീ കോഴ്സുകൾ നടക്കുന്ന മലബാറിലെ ഏക കോളേജാണ് ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. 1993 രൂപവത്കരിച്ച ചാരിറ്റബിൾ സൊസൈറ്റിയായ ലാസ്യ കലാക്ഷേത്രയുടെ കീഴിലാണ് ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം നിലവിലുള്ള കോഴ്സുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുവാനും പുതിയ കോഴ്സുകൾ ആരംഭിക്കുവാനും കോളേജ് പുതിയ ക്യാമ്പസിലേക്ക് മാറ്റുവാനും കഴിയുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ലത ഇടവലത്ത് മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സിദ്ധാർത്ഥൻ മണ്ണാരത്ത്, അശോകൻ തളിപ്പറമ്പ്, കെ എം ദിവാകരൻ മാസ്റ്റർ, പി വി രാജീവൻ, തമ്പാൻ കാമ്പ്രത്ത്, ടി വി ബാലകൃഷ്ണൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. സിപിഐഎം കൊരവയൽ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി ശാരീരിക അവശതകൾ അലട്ടുന്ന സതീശന് മുച്ചക്രവാഹനം നൽകി. സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ് വാഹനത്തിന്റെ താക്കോൽ കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം അന്നൂർ കൊരവയൽ ബ്രാഞ്ചിലെ പ്രവർത്തകരാണ് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി ശാരീരിക അവശതകൾ അലട്ടുന്ന സതീശന് മുച്ചക്രവാഹനം നൽകിയത്.
പയ്യന്നൂർ ടൗണിൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന സതീശൻ ചെറുപ്പത്തിൽ കളിക്കുന്നതിനിടയിൽ വീണ് നട്ടെല്ലിനേറ്റ ക്ഷതത്തെ തുടർന്ന് 25 വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. എന്നാൽ 5 വർഷം മുൻപ് വീണ്ടും വേദന വരികയും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി. ഇതോടെ ഓട്ടോ ജോലി പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഇപ്പോൾ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടുകൂടിയാണ് സതീശൻ നടക്കുന്നത്. ഒരു മുച്ചക്രവാഹനം വാങ്ങാൻ കഴിഞ്ഞാൽ ലോട്ടറി വിറ്റ് ഉപജീവനം കണ്ടെത്താമെന്ന സതീശന്റെ ആഗ്രഹമാണ് ഇതോടെ സഫലമാകുന്നത്. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ് വാഹനത്തിന്റെ താക്കോൽ കൈമാറി. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒരു വികാരത്തിന്റെ സ്ഥലമാണ് ഈ ചടങ്ങിനുള്ളത്. നമ്മുടെ നാട്ടിലെ ഇത്തരമൊരു സഹായം ആവശ്യമുള്ള സതീശാട്ടന് അത് കണ്ടറിഞ്ഞ് ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് ഈ ഒരു സഹായം എത്തിച്ചു കൊടുക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സി കരുണാകരൻ, TCV നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നിരവധി അന്തർദേശീയ ജൂഡോ മത്സരങ്ങൾ നിയന്ത്രിക്കുകയും ജൂഡോ ബ്ലാക്ക് ബെൽറ്റ് ഫോർത്ത് ഡാൻ അംഗീകാരം നേടുകയും ചെയ്ത സജിത് കുമാറിനെ മാർഷ്യൽ ആർട്സ് യോഗ ആൻഡ് യോഗ അക്കാദമി അനുമോദിച്ചു. TI മധുസൂദനൻ MLA അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പലയിടങ്ങളിൽ തന്നെ മറ്റ് രാജ്യങ്ങളുടേതാണെങ്കിലും നമ്മൾ നിരന്തരമായിട്ടുള്ള അഭ്യസനത്തിലൂടെ നമ്മുടെ സ്വന്തമായി സ്വന്തമാക്കി മാറ്റിയിട്ടുള്ള കായികരൂപം വളരെ വൈവിധ്യമുള്ള ഇത്തരം വിഭാഗങ്ങളിലുള്ള പരിശീലനങ്ങളും മത്സരങ്ങളും അക്കാദമി ചെയർമാൻ വി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി KV മോഹനൻ, PS സന്തോഷ്, നാരായണൻ, സി വേണുഗോപാൽ, സം സക്കറിയ എന്നിവർ സംസാരിച്ചു. ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് ആദ്യ ബാച്ചിൽ സംസ്ഥാനത്ത് 3rd റാങ്കും ജില്ലയിൽ 1rd റാങ്കും കരസ്ഥമാക്കിയ CA ഗീത, ജില്ലയിൽ 1rd റാങ്ക് നേടിയ EP സിന്ധു, പരിശീലകരായ സി ലക്ഷ്മണൻ, K പ്രേമരാജൻ എന്നിവരെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ ശ്രീറാം ഫിനാൻസ് ഭാരത് പെട്രോളിയവുമായി സഹകരിച്ച് കേരളത്തിലെ പെട്രോൾ പമ്പുകളിൽ ക്യാമ്പയിൻ നടത്തുന്നു. പുതുതായി അവതരിപ്പിക്കുന്ന ക്ലിക്ക്, ക്ലിക്ക് പ്ലസ് എന്നീ സംരംഭങ്ങളെക്കുറിച്ച് ഗുണഭോക്താക്കൾക്ക് അവബോധമുണ്ടാക്കാനായി 11 മുതൽ 10 ദിവസത്തേക്കാണ് ക്യാമ്പയിൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ ശ്രീറാം ഫിനാൻസ് ഗുണഭോക്താക്കൾക്കായി പുതുതായി അവതരിപ്പിക്കുന്ന ക്ലിക്ക്, ക്ലിക്ക് പ്ലസ് എന്നീ സംരംഭങ്ങളെക്കുറിച്ച് 11 മുതൽ 10 ദിവസത്തേക്ക് ഭാരത് പെട്രോളിയത്തിന്റെ കേരളത്തിലെ പമ്പുകളിൽ ക്യാമ്പയിൻ നടത്തി വരികയാണ്. ദിനംപ്രതി കുതിച്ചുയരുന്ന പെട്രോൾ വില നൽകേണ്ടി വരുന്ന ഓരോ വ്യക്തിക്കും ഇനി നഷ്ടങ്ങളുടെ പട്ടിക നിവർത്തേണ്ടി വരില്ല. ശ്രീറാം ഫിനാൻസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുന്ന ഉപഭോക്താവിന് ഓരോ തവണ പെട്രോൾ അടിക്കുമ്പോഴും ബോണസ് പോയിന്റുകൾ ലഭിക്കും. അത് ക്യാഷ് ബാക്കായി കയ്യിലെത്തുകയും ചെയ്യും. കൂടാതെ ഒട്ടനവധി സേവനങ്ങളും ഓഫറുകളുമാണ് ശ്രീറാം കസ്റ്റമേഴ്സിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിക്ക്, ക്ലിക്ക് പ്ലസ്. ക്ലിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ, അതായത് കസ്റ്റമർക്ക് എന്താവശ്യമുണ്ടോ, ഞങ്ങളൊരു ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗമാണ്, കസ്റ്റമർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതൊരു ഡിജിറ്റൽ ട്രാൻസാക്ഷനിലൂടെ ഡിജിറ്റലൈസ് കസ്റ്റമർക്ക് ഒരു ഫിംഗർ ടിപ്പിൽ കൂടെ കാര്യങ്ങൾ സാധിക്കുന്നതാണ് ക്ലിക്ക് എന്ന് പറയുന്നത്. ഒരു ഓൺലൈൻ നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ത് വേണമെങ്കിലും പറയാം. കാരണം നമ്മൾ ശ്രീറാം ഒരു ആപ്പുണ്ട്, ആ ശ്രീറാം ആപ്പിലേക്ക് ക്ലിക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് എന്താവശ്യം, അതായത് അവർക്ക് ലോൺ സംബന്ധമായ, അവർക്ക് ഡെപ്പോസിറ്റ് ശ്രീരാമന് ചെയ്യാം, അവർക്ക് അതേപോലെ തന്നെ അവർക്ക് ലോൺ ഇന്ധന ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഇന്ധന ലോൺ ചെയ്യാം, അവർക്ക് പേഴ്സണൽ ലോൺ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ ചെയ്യാം, അതുകൂടാതെ യൂട്ടിലിറ്റി ബില്ല് അടയ്ക്കാം. എല്ലാം ഇന്നത്തെ അവസ്ഥയിൽ പെട്രോൾ ഡീസൽ വില വർധനയൊക്കെ അറിയാമല്ലോ,
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര ഒരു പ്രോഗ്രാം രണ്ട് കാര്യങ്ങളാണ്. കസ്റ്റമർക്ക് റിവാർഡായിട്ട് റിവാർഡ് പ്രോഗ്രാം ഈ ക്ലിക്ക് പ്ലസ്സിൽ കൂടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ് ആയിട്ട് പോയിൻറ്റ്സ് പല ട്രാൻസാക്ഷൻ അവർക്ക് എന്ത് വേണം ട്രാൻസാക്ഷൻ വേണം അവർക്ക് ലോൺ എടുക്കാം അവർ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും ഒരു പോയിന്റ് ആയിട്ട് ക്ലിക്ക് പ്ലസ് കൂടെ കിട്ടുന്നുണ്ട്. ഭാരത് പെട്രോളിയത്തിന്റെ കണ്ടോത്തെ പമ്പിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സോണൽ ബിസിനസ് ഹെഡ് ശ്രീജിത്തൻ, ക്ലസ്റ്റർ ഹെഡ് സുനിൽ എൻ, ക്രെഡിറ്റ് ഹെഡ് സുജയ്, റീജിയൻ ബിസിനസ് ഹെഡ് മാത്യു എബ്രഹാം, ബി പി സി എൽ ഹെഡ് ഗിരിശങ്കർ, ബി പി സി എൽ അമൃത ഫ്യൂൽ സ്റ്റേഷൻ ഡീലർ സുനന്ദ് ടി കെ, ശ്രീറാം പയ്യന്നൂർ ബ്രാഞ്ച് മാനേജർ ശരത് കുമാർ സി, ശ്രീറാം കളക്ഷൻ ഹെഡ് ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മൈലേജ് ലോൺ അക്കൗണ്ട്, അതായത് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ട് മൈലേജ് ലോൺ അക്കൗണ്ട് കൂടി ഇതിൻ്റെ കൂടെ കസ്റ്റമേഴ്സിന് ഒരു ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിൽ കൂടെ ഈ പെട്രോൾ പമ്പിൽ വരുന്ന ഏവർക്കും ഇതിലെ അംഗമായിട്ട് പെട്രോൾ ഇതിൽ കൂടെ ഫ്യൂല് ചെയ്യുകയാണെങ്കിൽ പെട്രോളോ ഡീസലോ ഫ്യൂല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനഫിറ്റുകളുണ്ട്. താളിയോലകളുടേതായ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതിന്റെ പ്രാധാന്യം ഇന്നും അസ്തമിച്ചിട്ടില്ല. കഷ്ടപ്പെട്ട് വായിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപക്ഷെ കിട്ടുന്നത് അമൂല്യങ്ങളായ നിധിയായിരിക്കും. താളിയോലകൾക്ക് പ്രാധാന്യമുള്ള ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്നത്തെ പഴയ തലമുറ എഴുത്തോലയിൽ എഴുതി പഠിച്ചവരായിരിക്കാം. മാത്രമല്ല അക്കാലത്ത് സാഹിത്യവും വൈദ്യവും നികുതിയും ആധാരങ്ങളും വരെ താളിയോലകളിലായിരുന്നു എഴുതപ്പെട്ടിരുന്നത്. പനയുടെ ഓലയായിരുന്നു ഇതിനായി ഉപയോഗിച്ചിരുന്നത്. താളിയോല കണ്ടാൽ അത് അവഗണിക്കരുതെന്നും അതിൽ അമൂല്യരത്നങ്ങളായിരിക്കും ഉള്ളതെന്നും യശശരീരനായ സാഹിത്യകാരൻ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ എഴുതിയിട്ടുണ്ട്. കൃഷ്ണഗാഥ, രാമായണം, കിളിപ്പാട്ട് എന്നിവയിലെ ഇനിയും തീരാത്ത സംശയങ്ങൾ തീർക്കാൻ ഇത്തരം ഓലക്കെട്ടുകൾ സഹായിച്ചേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പഴയ തറവാടുകളിൽ ഇന്നും താളിയോലക്കെട്ടുകൾ കാണാം, പക്ഷേ അത് പൊടി പിടിച്ച് കിടപ്പായിരിക്കുമെന്ന് മാത്രം. നമ്മുടെ പല ചരിത്രങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്തരം താളിയോലകൾ വഴിയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാടായി ഏരിയയിലെ വയറിംഗ് തൊഴിലാളികളുടെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ വ്യാപാരി വ്യവസായി മന്ദിരത്തിൽ നടന്ന അനുമോദന ചടങ്ങ് പരിയാരം CI KV ബാബു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളുക, നമ്മുടെ മഹാന്മാരായിട്ട് ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, അതുപോലെ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു നല്ല വ്യക്തിത്വമായിട്ട് ഉയരുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ രക്ഷിതാക്കൾ വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങളെയൊക്കെ വളർത്തുന്നത്. PP സത്യൻ അധ്യക്ഷത വഹിച്ചു. EV ഗണേശൻ, CITU ഏരിയ കമ്മിറ്റി മെമ്പർ എം രവീന്ദ്രൻ, സി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. തേനീച്ചകൾ ആവാസ വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. തേനീച്ച കൃഷിക്ക് നമ്മുടെ നാട്ടിൽ ഇനിയും വലിയ പ്രചാരമൊന്നും കിട്ടിയിട്ടില്ല. തേൻ ഒരു ഔഷധം കൂടിയാണ്. ഷഡ്പദങ്ങളായ തേനീച്ചകൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. പരാഗണത്തിലൂടെ വിളവർദ്ധന, നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ടുന്ന ഒന്ന് എന്നിങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ തേനീച്ചകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. തേനീച്ചയെ ശരീരത്തിൽ കടുപ്പിച്ചുകൊണ്ടുള്ള തെറാപ്പിയും ഇന്ന് പ്രചാരത്തിലുണ്ട്. എങ്കിലും തേനീച്ച കൃഷി ഇനിയും നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടില്ല. തേനീച്ചയോടുള്ള ഭയമാണ് ഒട്ടുമിക്കവരെയും ഈ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഏറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കൃഷി കൂടിയാണിത്. ശരിയായ പരിചരണമില്ലെങ്കിൽ തേനീച്ചക്കൂട്ടിൽ കീടബാധയുണ്ടാകുകയും തേനീച്ചകൾ കൂട്ടത്തോടെ ചത്തുപോവുകയും ചെയ്യും. തേനീച്ച കൃഷിയെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. തേനിന് മികച്ച വിലയും വിപണിയിലുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.